നമസ്കാരം ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അൻസുവത്സ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നിയോഗിച്ച ഉന്നതാധികാര സമിതി നാളെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയനുമായി ചർച്ച നടത്തും. ക്യാമ്പസിന്റെ പ്രവർത്തനം സാധാരണ നിലയിലെത്തിക്കാനാണ് സമിതിയുടെ പ്രധാന അജണ്ട. ഹോസ്റ്റൽ ഫീസ് വർധനവ് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് യൂണിയൻ അംഗങ്ങൾ സമിതിയോട് ആവശ്യപ്പെടും. മദ്രാസ ഐ ടിയിലെ വിദ്യാർത്ഥി സമരം വിജയം. 3 ആവശ്യങ്ങളിൽ 2 അംഗീകരിച്ചതോടെ നിരാഹാര സമരം വിദ്യാർത്ഥികൾ പിൻവലിച്ചു. ഫാത്തിമ ലത്തീഫിന്റെ മരണം ആഭ്യന്തര സമിതി അന്വേഷിക്കുന്ന കാര്യം ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ തിരിച്ചെത്തിയ ശേഷം പരിഗണിക്കാമെന്ന് ഡീൻ. മരണത്തിൽ സഹപാഠികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. കെഎസ്യു മാർച്ചിനിടെ ഷാഫി പറമ്പ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ നിയമസഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം. പരിശോധിച്ച് കർശന നടപടിയെടുക്കാമെന്ന് മന്ത്രി എ കെ ബാലൻ. ഷാഫി പറമ്പിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പോലീസിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ കെഎസ്യു വിദ്യാഭ്യാസ ബന്ധം. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കും പിന്നിലിരിക്കുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കണമെന്ന് ഹൈക്കോടതി. 4 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഹെൽമറ്റ് നിർബന്ധമാണെന്ന വ്യവസ്ഥ. കേന്ദ്ര നിയമത്തിന് അനുസൃതമായ പുതിയ സർക്കുലർ തയ്യാറാക്കുകയാണെന്നും വിജ്ഞാപനം ഉടനെന്നും സർക്കാർ. 63rd സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ 201.33 പോയിന്റുമായി പാലക്കാട് ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. എറണാകുളം 2nd, കോഴിക്കോട് 3rd. 62 പോയിന്റ് നേടിയ കോതമംഗലം മാർബേസിൽ മീറ്റിലെ ചാമ്പ്യൻ സ്കൂൾ. മാവോയിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകുന്നത് ഇസ്ലാമിക തീവ്രവാദികളെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. പോലീസ് ഇക്കാര്യം പരിശോധിക്കണമെന്നും ജില്ലാ സെക്രട്ടറി. പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് BJP തെളിവുണ്ടെങ്കിൽ CPIM പോലീസിന് കൈമാറണമെന്ന് ലീഗ്. CPIM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മാവോയിസ്റ്റ് പരാമർശം തള്ളി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മാവോയിസ്റ്റ് മേഖലയിലെ സാമൂഹ്യാവസ്ഥ അവഗണിക്കരുതെന്നും അവരുടെ പ്രവർത്തന രീതിയെ എതിർക്കുന്നുവെന്നും സീതാറാം യെച്ചൂരി. മാവോയിസ്റ്റ് വിഷയത്തിൽ വേണ്ടത് രാഷ്ട്രീയ പരിഹാരമെന്നും യെച്ചൂരി. മാവോയിസ്റ്റ് വിഷയത്തിൽ പി മോഹനന്റെ നിലപാട് തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇരുവിഭാഗങ്ങളും വ്യത്യസ്ത ആശയധാരയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് CPI കരുതുന്നില്ലെന്നും കാനം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മുറിവേറ്റിട്ടില്ലെന്നും NK പ്രേമചന്ദ്രൻ ലോക്സഭയിൽ. UDF MLA മാരുടെ സംഘം ശബരിമലയിൽ സന്ദർശനം നടത്തി. അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി. ശബരിമല തീർത്ഥാടനത്തിനായി സർക്കാർ നടത്തിയ ഒരുക്കങ്ങൾ വഴിപാട് മാത്രമായെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ കമൽഹാസനൊപ്പം കൈകോർക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി രജനീകാന്ത്. തമിഴ്നാടിന്റെ താൽപര്യത്തിനായി കൈകോർക്കാൻ തയ്യാറെന്ന് കമൽഹാസൻ പ്രതികരിച്ചു. രജനീകാന്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AIADMK മുഖപത്രം രംഗത്തെത്തി. കേരള സർവകലാശാല മോഡറേഷൻ ക്രമക്കേടിൽ രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ എന്നിവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച്. സർവകലാശാല രേഖകൾ പരിശോധിച്ചു. കമ്പ്യൂട്ടർ സെന്ററിലും പരിശോധന നടത്തി. സഭാ തർക്കത്തിൽ സർക്കാരിന് സമവായ ചർച്ച നടത്താമെന്ന് സുപ്രീംകോടതി. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് യാക്കോബായി വിഭാഗത്തിന് നിയമ നടപടി സ്വീകരിക്കാം. സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കണം നടപടികളെന്നും നിർദ്ദേശം. യാക്കോബായ സഭ ഹർജി പിൻവലിച്ചു. സുന്നി വഖഫ് ബോർഡ് നിലപാട് മാറ്റുന്നു. അയോധ്യയിൽ വാഗ്ദാനം ചെയ്ത 5 ഏക്കർ ഭൂമി വേണ്ടെന്ന തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം നവംബർ 26. ശബരിമലയിലെത്തുന്ന ഭക്തരുടെ സൌകര്യാർത്ഥം 15 സീറ്റ് വരെയുള്ള വാഹനങ്ങളെ ഇനി പമ്പ വരെ കടത്തിവിടും. എന്നാൽ വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കില്ല. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കണ്ണൂരിലെത്തി. രാഷ്ട്രപതിയെ സ്വീകരിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചേർന്ന്. നാളെ രാവിലെ പ്രസിഡന്റ്സ് കളർ അവാർഡ് 7 നാവിക അക്കാദമിക്ക് സമ്മാനിക്കും. ഡൽഹിയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തി. നേപ്പാളാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 5.5 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തി.
അജി അത്താണി കൊലപാതകത്തിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ മുഖ്യപ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന വിനു ലാൽ കിച്ചു ഗ്രീൻദേശ് എന്നിവർക്കായി തെരച്ചിൽ ഊർജിതം വാളയാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന പെൺകുട്ടികളുടെ അമ്മ പ്രോസിക്യൂട്ടറെ പുറത്താക്കിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പുറത്താക്കണം ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ടെന്നും പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളോട് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ പ്രതിദിനം 130 ലക്ഷം ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്യുമെന്ന വാട്ടർ അതോറിറ്റി പമ്പയിൽ പ്രതിദിനം 60 ലക്ഷം ലിറ്റർ ശരണപാതയിലും സന്നിധാനത്തും 70 ലക്ഷം ലിറ്റർ നിലക്കലിൽ 20 ലക്ഷം ലിറ്റർ കുടിവെള്ളവും വിതരണം ചെയ്യും കോഴിക്കോട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിൽ കാപ്പം കൊല്ലി 46 ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച രണ്ട് യുവാക്കൾ മരിച്ചു മരിച്ചത് ബൈക്ക് യാത്രികരായ കൊയിലാണ്ടി സ്വദേശി നിസാം പേരാമ്പ്ര സ്വദേശി അസ്ലം മഹാരാഷ്ട്രയിൽ അനിശ്ചിതത്വം തുടരുന്നു സോണിയാഗാന്ധി ശരത് പവാർ കൂടിക്കാഴ്ചയിൽ സുപ്രധാന തീരുമാനമില്ല ശിവസേനയിലെ ഒരു വിഭാഗം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നു രാജ്യസഭ മാർഷൽ മാർക്ക് സൈനിക യൂണിഫോം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ വെങ്കയ്യ നായിഡു മുൻ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നതോടെയാണ് വിശദീകരണം പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ രാജ്യത്ത് വൻതോതിൽ കൂടിയതായി റിപ്പോർട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കണ്ടെത്തൽ ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് പ്രതിവർഷം ശരാശരി 395 പേർ ഉത്തർപ്രദേശിൽ കൊല്ലപ്പെടുത്തുന്നതായി റിപ്പോർട്ട് വ്യാജ ലെറ്റർ ഹെഡ് നിർമ്മിച്ചതിന് ഉത്തർപ്രദേശിൽ 2 പേർ അറസ്റ്റിൽ വ്യാജമായി തയ്യാറാക്കിയത് ബീഹാർ മുഖ്യമന്ത്രിയുടെ ലെറ്റർ ഹെഡും ഒപ്പും വ്യാജരേഖകൾ ലക്നൌവിലേക്കുള്ള സ്ഥലം മാറ്റ ഉത്തരവിന് വേണ്ടി കൊൽക്കത്ത പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് സ്വവർഗാനുരാഗികളായ പ്രണയ ജോഡികൾ പോലീസിനെ സമീപിച്ചത് വീട്ടുകാരിൽ നിന്നുണ്ടായ വധഭീഷണിയെ തുടർന്ന് നിരവധി മാനസിക പീഡനങ്ങൾക്ക് വിധേയരായെന്നും വെളിപ്പെടുത്തൽ നിത്യാനന്ദയുടെ ആശ്രമത്തിൽ യുവതിയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായി ആരോപണം മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഗുജറാത്ത് കോടതിയെ സമീപിച്ചത് ബംഗളൂരു സ്വദേശി ജനാർദ്ദനൻ ശർമ്മ നിത്യാനന്ദയുടെ ആശ്രമം അഹമ്മദാബാദിലെ ഹാദി ജാനി ബിജെപിയുമായി കൈകോർക്കുന്നതിന് ജെഡിഎസിന് വിമുഖതയൊന്നുമില്ലെന്ന മുൻ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പ്രസ്താവന December 5 ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശിവസേനയുടേത് തീവ്ര ഹിന്ദുത്വ നിലപാടാണെന്നും ശിവസേനയേക്കാൾ ഭേദം BJP ആണെന്നും കുമാരസ്വാമി ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഹോളിവുഡ് താരം ലിയനാർഡോ ഡി കാപ്രിയോ പ്രതിഷേധം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തത് ഇന്ത്യാ ഗേറ്റിൽ നടന്ന പ്രതിഷേധത്തിന്റെ ചിത്രങ്ങൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കോളനികൾ അനധികൃതമല്ലെന്ന അമേരിക്ക നിലപാട് അന്താരാഷ്ട്ര നിലപാടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്ത ഇസ്രയേൽ പ്രതിഷേധവുമായി പാലസ്തീൻ ഭൂതല മിസൈൽ ഷഹീൻ 1 വിജയകരമായി പരീക്ഷിച്ചെന്ന് പാകിസ്ഥാൻ വിക്ഷേപിച്ചത് 650 കിലോമീറ്റർ പരിധി വരെ എല്ലാതരം ആയുധവും വിക്ഷേപിക്കാവുന്ന മിസൈൽ പരീക്ഷണം ആർമി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ നേതൃത്വത്തിൽ ഹോങ്കോങ്ങിൽ ജനാധിപത്യ പ്രക്ഷോഭം തുടരുന്നു ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ പരിക്കേറ്റത് 116 പേർക്ക് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റിനുകളും പ്രയോഗിച്ചു ജനാധിപത്യ സമരക്കാർ മുഖം മൂടി ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹോങ്കോങ് ഹൈക്കോടതി രാജ്യത്തിന്റെ പൊതുമുതൽ വെട്ടിച്ചവർ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് കുവൈത്ത് അമീർ ഷൈഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് രാജ്യസുരക്ഷയെയും സ്ഥിരതയെയും ബാധിക്കുന്ന ഒന്നും അനുവദിക്കില്ലെന്നും കുവൈത്ത് അമീർ വിദേശ അധ്യാപകരുടെ മോചനത്തിന് പകരമായി അഫ്ഗാൻ സർക്കാർ 3 താലിബാൻ നേതാക്കളെ വിട്ടയച്ചു അനസ് ഹക്കാനി ഹാജി മാലിക് ഖാൻ ഹാഫിസ് റഷീദ് എന്നീ നേതാക്കളെയാണ് വിട്ടയച്ചത് അമേരിക്കൻ അധ്യാപകനായ കെവിൻ കിങ്ങിനെയും ഓസ്ട്രേലിയക്കാരനായ തിമോത്തി വീക്സിനെയും താലിബാൻ മോചിപ്പിച്ചു ഫേസ്ബുക്കിന്റെ നഗ്നത നയത്തിനെതിരെ ലണ്ടനിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്തിന് മുന്നിൽ വനിതകളുടെ പ്രതിഷേധം സമരം മെഡിക്കൽ
സ്റ്റാറ്റു ആർട്ടിസ്റ്റ് വിക്കി മാർട്ടിന്റെ നേതൃത്വത്തിൽ സ്തനാർബുദവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഫേസ്ബുക്ക് തടയുന്നുവെന്ന ആരോപണം. യുഎഇ പൗരന്മാർക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ തത്സമയ വിസ സേവനം നിലവിൽ വന്നതായി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം. അനുവദിക്കുന്നത് രണ്ട് തവണ ഇന്ത്യയിൽ വന്നു പോകാനാവുന്ന 60 ദിവസത്തെ വിസ. പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ആരോഗ്യരംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കുവൈത്ത് ആരോഗ്യമന്ത്രി. ക്ലിനിക്കുകളെയും ആശുപത്രികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം ഉടൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പുതിയ നിയമവുമായി യുഎഇ. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായകമാകുന്ന നിയമത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. പാപ്പരാവുകയും കടക്കണിയിൽ മുങ്ങുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കുക ലക്ഷ്യം. സൗദി അറേബ്യയുടെ വാർഷിക നയപ്രഖ്യാപനം നാളെ ഷൂറാ കൌൺസിലിൽ. നയപ്രഖ്യാപനം നടത്തുന്നത് ഭരണാധികാരി സൽമാൻ രാജാവ്. 7-ാമത് ഷൂറാ കൌൺസിലിന്റെ 4-ാം വർഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നാളെ. പ്രഖ്യാപിക്കുക അടുത്ത 1 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ മാർഗരേഖ. ജർമ്മനിയിലെ പരിഷ്കരിച്ച പെൻഷൻ ഘടന 2021 മുതൽ പ്രാബല്യത്തിൽ. മുതിർന്ന പൌരന്മാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്ന് കണക്കുകൂട്ടൽ. പരിഷ്കരണ നിർദ്ദേശങ്ങൾ യുവതലമുറയുടെ താൽപര്യങ്ങൾ ഹനിക്കുന്നതെന്ന ആരോപണം. ചൈനയിൽ ഖനിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 15 മരണം. അപകടം ഷാങ്സി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ. കാണാതായ 9 തൊഴിലാളികൾക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. യുഎഇയിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന അറിയിപ്പ്. രാജ്യത്ത് 70 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കും. കടൽ പ്രക്ഷുബ്ധമായിരിക്കും. റിയാദ് സീസൺ ഫെസ്റ്റിവൽ 1.5 മാസത്തേക്ക് കൂടി നീട്ടി. ഫെസ്റ്റിവൽ സമാപിക്കുന്നത് ജനുവരി അവസാനം. ഇതുവരെ മേളയ്ക്കെത്തിയത് 70 ലക്ഷത്തിലധികം സന്ദർശകർ. സംസ്ഥാനത്ത് സ്വർണവില വർദ്ധിച്ചു. പവന് വർദ്ധിച്ചത് 200 രൂപ. ഒരു പവന്റെ ഇന്നത്തെ വില 28,520 രൂപ. ഒരു ഗ്രാമിന് വർദ്ധിച്ചത് 25 രൂപ. ലാപ്സായ LIC പോളിസികൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള യജ്ഞം 30 വരെ നീട്ടി. 2013 December 31 ശേഷം വാങ്ങിയ പോളിസികൾക്കാണ് ബാധകം. 5 വർഷം വരെ പ്രീമിയം മുടങ്ങിയ നോൺ ലിങ്ക്ഡ് പോളിസികളും 3 വർഷം വരെ പ്രീമിയം മുടങ്ങിയ യൂണിറ്റ് ലിങ്ക്ഡ് പോളിസികളും പുതുക്കാം. ബാങ്ക് നിക്ഷേപങ്ങളുടെ ഇൻഷുറൻസ് പരിധി 5 ലക്ഷം രൂപയായി ഉയർത്താൻ സാധ്യത. നിലവിൽ പരമാവധി ഇൻഷുറൻസ് പരിധി 1 ലക്ഷം രൂപ. രാജ്യത്തെ IT മേഖലയിൽ 1 വർഷത്തിനുള്ളിൽ 40,000 പേരുടെ തൊഴിൽ നഷ്ടമാകുമെന്ന IT വിദഗ്ധൻ മോഹൻദാസ് പൈ. തൊഴിൽ നഷ്ടം 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സാധാരണ പ്രതിഭാസമെന്നും പൈ. അർജന്റീന യുറഗ്വായ് സൗഹൃദ ഫുട്ബോൾ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടത് ലയണൽ മെസ്സിയും സെർജിയോ അഗ്യൂറോ. Uruguay que está ganando a Argentina por 1-0 a los 33 minutos 30 de este primer tiempo en Tel Aviv, Israel. Edison Cavani es el autor del gol. മുൻ ഇന്ത്യൻ നായകൻ ബൈജിംഗ് ഭൂട്ടിയ ഫുട്ബോൾ അക്കാദമിയുമായി കേരളത്തിലേക്ക്. ലക്ഷ്യം പുതുതലമുറയ്ക്ക് രാജ്യാന്തര നിലവാരത്തിലുള്ള പരിശീലനം. അക്കാദമി മലപ്പുറത്ത്. 2020 IPL സീസണിൽ നിന്നും പിന്മാറി മുൻ രാജസ്ഥാൻ റോയൽസ് താരം ലിയാങ് ലിവിംഗ്സ്റ്റൺ. താരത്തിന്റെ പിന്മാറ്റം ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി. വിരമിക്കൽ സൂചന നൽകി ഓസീസ് നായകൻ ടിം പെയിൻ. രാജ്യനായകനായി ചുമതലയേറ്റ 1.5 വർഷം കഴിഞ്ഞപ്പോൾ. ഓസ്ട്രേലിയൻ ഹോം സമ്മർ ടിം പെയിന്റെ അവസാന സീസണായിരിക്കുമെന്നും സൂചന. അണ്ടർ 17 ലോകകപ്പ് കൌമാര കിരീടം ബ്രസീലിന്. സ്വന്തമായത് 4-ാം കിരീടം. ഫൈനലിൽ മെക്സിക്കോയെ തകർത്തത് 2 ഗോളിന്. ഇറാൻ ഫുട്ബോൾ ഫെഡറേഷന് മുന്നറിയിപ്പുമായി ഫിഫ. ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ വനിതാ കാണികളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ഫിഫ അംഗത്വം റദ്ദാക്കുമെന്ന് പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ. വനിതകൾക്ക് പ്രവേശനം നൽകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായി ഇൻഫാന്റിനോ നേരിട്ടെത്തും. സ്പാനിഷ് ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് ലൂയിസ് എൻറിക്കെ തിരിച്ചെത്തി.
നിലവിലെ പരിശീലകൻ മൊറേനോ രാജിവെച്ചു. എൻറിക്കെ ഈ വർഷം ആദ്യം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു മൊറേനോ പരിശീലന സ്ഥാനത്തേക്ക് എത്തിയത്. നോക്കാം ജില്ലാ വാർത്തകൾ. നെയ്യാറ്റിൻകരയിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി വീട്ടമ്മയുടെ മാല കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. നരുവാമൂട് പോലീസിന്റെ പിടിയിലായത് വൈക്കം സ്വദേശി രാജേഷ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ അത്യാധുനിക സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. ദുബായ് ജുമാറയിലെ ലാമേഴ്സ് സ്റ്റേഷന്റെ മാതൃകയിലാണ് പോലീസ് സ്റ്റേഷൻ. വിദഗ്ധ സഹായത്തിനായി ദുബായ് പോലീസിന്റെ സംഘം തലസ്ഥാനത്തേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 45-കാരൻ അറസ്റ്റിൽ. പിടിയിലായത് വെട്ടുകാട് സ്വദേശി പ്രസാദ്. അറസ്റ്റ് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതി. പേരൂർക്കട എസ് ഐ പി ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റും കായിക താരവുമായ അടിമാലി ഇരുമ്പുപാലം ചില്ലിത്തോട് മരക്കര വീട്ടിൽ എം ബി സദാശിവൻ നിര്യാതനായി. സംസ്കാരം നാളെ വൈകിട്ട് 5 അടിമാലിയിലെ വീട്ടുവളപ്പിൽ. തിരുവനന്തപുരത്ത് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച രണ്ടു പേർക്ക് ഗുരുതര പരിക്ക്. അപകടം മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ. പരിക്കേറ്റത് പൂന്തുറ സ്വദേശി ഷുഹൈബ് ഖാനും തമിഴ്നാട് സ്വദേശി ആറുമുഖനും. ആരനാട് പാലം ജംഗ്ഷനിലും പരിസരങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമെന്ന പരാതി. പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. മാലിന്യം കരമനയാറിൽ വീഴുന്നുവെന്നും ആക്ഷേപം. കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ. പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾക്ക് വീട് അനുവദിക്കുന്നതിനടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച കേന്ദ്ര സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ. 60-ാമത് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പൂയപ്പള്ളിയിൽ തുടക്കം. മുൻ കലാതിലകം ദൃശ്യ ഗോപിനാഥ് ചടങ്ങിൽ പങ്കെടുത്തു. 16 വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് 6,000-ൽ വിദ്യാർത്ഥികൾ. പോലീസ് സംഘത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. സംഭവം വാഹന പരിശോധനയ്ക്കിടെ കൊല്ലം കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ. പിടിയിലായത് നടക്കൽ ജി വി വിഹാറിൽ വിപിൻ ലാലു. കൊല്ലം പള്ളിമണ്ണിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിൽ. കേസിലെ രണ്ടാം പ്രതി സുജിത്തും പിടിയിൽ. മൂന്നാം പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ പൊതുശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക ശ്മശാനവും പരമ്പരാഗത രീതിയിലുള്ള ചൂളയും ഉൾപ്പെടുന്നതാണ് പുതിയ ശ്മശാന പദ്ധതി. നിർമ്മാണ ജോലികൾ പൂർത്തിയായി. ദേശീയപാത 66 ഏറ്റെടുക്കുന്ന ഭൂമിയുടെ 3D വിജ്ഞാപനത്തിന്റെ കരട് December 15 മുൻപായി സമർപ്പിക്കും. ഭൂമി ഏറ്റെടുക്കുന്ന കൃത്യതാ സർവേ കരുനാഗപ്പള്ളിയിൽ പൂർത്തിയായി. ഇനി പൂർത്തിയാക്കാനുള്ളത് പാരിപ്പള്ളി കല്ലുവാതുക്കൽ വില്ലേജുകളിൽ. ആമ്പൽ ഫെസ്റ്റിന് കുമരകത്ത് തുടക്കം. ബോട്ട് സർവീസ് പുലർച്ചെ 6 മുതൽ 9 വരെ. ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ. സത്യസായി ബാബയുടെ 94-ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള 29-ാമത് സത്യസായി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. 7 ദിവസത്തെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത് 100-ലധികം സംഗീത വാദ്യ വിദ്വാൻമാർ. ചരിത്ര പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ദർശനം നാളെ പുലർച്ചെ 4 മുതൽ. വൈക്കത്തപ്പനെ കാണാൻ ആയിരങ്ങളെത്തും. മലയിടിച്ചിലുണ്ടായ ഇടുക്കി ഗ്യാപ് റോഡിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. പാറകളും മണ്ണും ശേഖരിച്ചു. വിശദ പരിശോധനയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്കകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഇടുക്കിയിൽ തോട്ടം മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. ആനമുടി ഡിവിഷനിൽ വ്യാപക കൃഷിനാശം. ഭീതിയിൽ തോട്ടം തൊഴിലാളികൾ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണ പദ്ധതിക്ക് നാളെ തുടക്കം. 2020 മാർച്ച് 28 വരെ പകൽ സമയം വിമാന സർവീസുകൾ ഉണ്ടാകില്ലെന്ന് സിയാൽ അധികൃതർ. ചെക്ക് ഇൻ സമയം വർദ്ധിപ്പിച്ചു. എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിന് പെരുമ്പാവൂരിൽ തുടക്കം. കലോത്സവത്തിന്റെ ഭാഗമാകുന്നത് 14 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി 7,000 വിദ്യാർത്ഥികൾ. സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. ബസ്സിൽ കയറുന്നതിനിടെ കണ്ടക്ടർ തള്ളിയിട്ടെന്ന പരാതി. സംഭവം തൃക്കാക്കര ജഡ്ജിമുക്ക ബസ് സ്റ്റോപ്പിൽ. പരിക്കേറ്റത് തൃക്കാക്കര കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ ഫർഹാനയ്ക്ക്.
3 crore rupees തട്ടിയെടുത്ത് മുങ്ങിയ സെയിൽസ് ടാക്സ് കൺസൾട്ടന്റ് പിടിയിൽ. തട്ടിപ്പ് കാലിത്തീറ്റയുടെ മൊത്തക്കച്ചവട ഏജൻസി വാങ്ങി നൽകാമെന്ന വ്യാജേന. അറസ്റ്റിലായത് മൂവാറ്റുപുഴ സ്വദേശി ബിജു. കൊച്ചിയിലെ വെള്ളക്കെട്ട് 2020 മാർച്ച് 31-നകം പരിഹരിക്കും. സർക്കാർ അറിയിപ്പ്. തേവര പേരണ്ടൂർ കനാൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ മാസ്റ്റർ പ്ലാൻ ഡിസംബർ 16-നകം തയ്യാറാക്കാനും നിർദ്ദേശം. ടിക്കറ്റ് നൽകാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് കമ്മിറ്റി. കണ്ടക്ടർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. നടപടി തൃശൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നൽകുന്നില്ലെന്ന പരാതി. സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ സാക്ഷരത നേടിയ ആദ്യ നഗരസഭയായി ചാവക്കാട്. പ്രഖ്യാപനം. താങ്കളും രക്ഷകനാണ് സാക്ഷരതാ യജ്ഞത്തിന്റെ സമാപന പരിപാടിയിൽ. പദ്ധതി നടപ്പാക്കിയത് നഗരസഭയുടെ 4-ാം വാർഷികത്തിന്റെ ഭാഗമായി. ശാരീരിക വൈകല്യമുള്ള 19-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം ഇഴുവതുരുത്തി സ്വദേശി ഹംസത്ത്. പ്രതി റിമാൻഡ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ വിദ്യാലയങ്ങളുടെ മികവിന റിവൈവ് 2020 പദ്ധതി. ലക്ഷ്യം പഠന നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാലയങ്ങളെ മികവിലേക്ക് ഉയർത്തുക. 189 സ്കൂളുകളിൽ പദ്ധതി യാഥാർത്ഥ്യമാകും. പാലക്കാട് കോട്ടായി സ്കൂൾ മികവിന്റെ കേന്ദ്രമാക്കും. പുതിയ കെട്ടിട നിർമ്മാണത്തിന് രമ്യ ഹരിദാസ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കും. സ്കൂൾ പ്രവർത്തിക്കുന്നത് 95 കൊല്ലം പഴക്കമുള്ള കെട്ടിടത്തിൽ. അട്ടപ്പാടിയിൽ സൗരോർജ വൈദ്യുത പദ്ധതി തുടങ്ങുന്നു. പദ്ധതി കോട്ടത്തറ ഗോഡ് ഫാം കോമ്പൗണ്ടിൽ. 3 crore rupees പദ്ധതിയിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുക 0.5 MW വൈദ്യുതി. വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വ്യാജ സിദ്ധൻ അറസ്റ്റിൽ. സംഭവം മലപ്പുറം തിരൂരങ്ങാടി. പിടിയിലായത് തൈലക്കടവ് സ്വദേശി ഉമ്മർ. കടൽത്തീര ശുചീകരണ യജ്ഞം കെട്ടുങ്ങൽ അഴിമുഖത്ത് നടത്തി. മാലിന്യ സംസ്കരണ വിഷയങ്ങളിൽ അവബോധം നൽകുന്നതിനും അഴിമുഖങ്ങളും കടലോരങ്ങളും ശുചീകരിക്കുന്നതും പ്രധാന ലക്ഷ്യം. യജ്ഞം നടത്തുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും ചേർന്ന്. ബസ്സ്റ്റാൻഡ് പണയം വെക്കാനൊരുങ്ങി മലപ്പുറം നഗരസഭ. തീരുമാനം. പദ്ധതി നടത്തിപ്പിന് പണമില്ലാത്തതിനാൽ പണയ നടപടികൾ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ. മലപ്പുറത്ത് കർശന വാഹന പരിശോധനയുമായി പോലീസ്. നടപടി. ഇരുചക്ര വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ എല്ലാ സ്റ്റേഷൻ പരിസരങ്ങളിലും പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. മിഠായി കവറുകളിലാക്കി ബ്രൌൺ ഷുഗർ വിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. നാർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിലായത് പുളിക്കൽ സ്വദേശി സഹീർ ബാബു. 300 packets ബ്രൌൺ ഷുഗറും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളി സമരം പിൻവലിച്ചു. തീരുമാനം. കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. അശാസ്ത്രീയ മത്സ്യബന്ധനത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു ലഭിച്ചെന്ന് തൊഴിലാളികൾ. സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശല മേള December 19 മുതൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്നത്. മേളയുടെ 9th edition. വിദേശ കരകൗശല വിദഗ്ധരും മേളയിൽ. അത്തോളിയിൽ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. പ്രതിയുടെ ചിത്രം CCTVയിൽ കുടുങ്ങി. പെൺകുട്ടി ബഹളം വെച്ചതോടെ വഴിയിൽ ഇറക്കിവിട്ടു. രക്ഷിതാവിന്റെ പരാതിയെ തുടർന്ന് അത്തോളി പോലീസ് അന്വേഷണം തുടങ്ങി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 5th പതിപ്പ് 2020 January 16 മുതൽ 19 വരെ കോഴിക്കോട് കടപ്പുറത്ത്. 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഫെസ്റ്റിന്റെ ഭാഗമാകും. പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും ഇത്തവണ പ്രധാന ചർച്ചാ വിഷയം. സംഘാടക പിഴവിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം. പരിപാടികൾ തുടങ്ങിയത് മണിക്കൂറുകൾ വൈകി. വേദികളിലെ അസൗകര്യങ്ങളും മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി. വയനാട് ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ഡോക്ടർമാരുടേതടക്കം 33 പുതിയ തസ്തികകൾ സൃഷ്ടിച്ച സർക്കാർ ഉത്തരവ്. തസ്തികകൾ അനുവദിച്ചത് ആർദ്രം പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ആശുപത്രിയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് November 28 മുതൽ December 1 വരെ എല്ലാ KSRTC ബസ്സുകളും പ്രധാന വേദിയായ ഐങ്ങോത്ത് ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യും. തീരുമാനം. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ നൽകിയ നിവേദനത്തെ തുടർന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി November 27 മുതൽ എല്ലാ ട്രെയിനുകൾക്കും കാഞ്ഞങ്ങാട്ട് സ്റ്റോപ്പ്. സൗകര്യം December 2 വരെ. താൽക്കാലിക സ്റ്റോപ്പുകളാണ് അനുവദിച്ചതെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്.
പൂമരം എന്ന സിനിമയ്ക്ക് ശേഷം എബ്രിഡ് ഷൈൻ പുതിയ സിനിമയുമായി എത്തുന്നു. ദി കുങ്ഫു മാസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ നീതാ പിള്ളയാണ് നായിക. ചിത്രം ജനുവരിയിൽ പ്രദർശനത്തിനെത്തും.